नमस्कार पाकिस्तान ईटे ऑनलाइन क्लास स्वागत नम्बर वर्कशॉप कैलकुलेशन एंड साइंस टेक्स्ट बुक ऐसा कुछ टॉपिक्स ई क्लास पढ़ी हो अब फोर्स एोर्स क्यों इक्वेशन अगर क्यों अब वर्क पवर अड़ते हॉर्स पवर एनर्जी अब इंपॉर्टेंट लॉ है लॉ ऑफ कंसर्वेशन ऑफ एनर्जी अल पोटेंशियल एनर्जी अड़ काइनेटिक एनर्जी अगर वरिद्ध प्रॉब्लम्स इतम क्यों नाम क्लास पढ़ी होगा ओके अब नमुकी नाम फोर्स वर्क पवर अभी पढ़ा अगर और इंपॉर्टेंट कुछ टर्म्स आई फोर्स चाप्टर वो अब अल इंपॉर्टेंट कुछ टर्म्स अगर यूनिटे नमुक आदमे नोक ओके आदमी क्यापिटल लेटर एफ डिनोट फोर्स फोर्स एफ एफ फोर्स अगर यूनिट न्यूटन अब एन क्यापिटल लेटर एन रेप्रसेंट न्यूटन अड़ डिस्टेंस डिस्टेंस रेप्रसेंट लेटर एस 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 डिस्टेंस ऑफ द बॉडी ऑन विच फोर्स फोर्स आक्टेड अब फोर्स आक्टे आ डिस्टेंस फोर्स अब डेफिनेशन पर मनस अब अल डिस्टेंस अगर यूनिट मीटर अड़ टी टी ए टाइम इन सेकंड्स अड़ वी स्पीड स्पीडि यूनिट मीटर पर सेकंड पर അടുത്ത ഡബ്ല്യു എന്ന് കാണിച്ചിരിക്കുന്നത് വർക്ക് ഡൺ ബൈ ദ ഫോഴ്സ് ആ ഫോഴ്സ് കൊണ്ട് നമ്മൾ ചെയ്ത വർക്ക് ആ വർക്കിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ് അതിൻ്റെ അത് ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ് അടുത്ത പി പി എന്ന് പറയുന്നത് പവർ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് അടുത്ത പി ഔട്ട് എന്ന് ഈ താഴെ ഔട്ട് എന്ന് ചെയ്തിരിക്കുന്ന പി ഔട്ട് എന്ന് ചെയ്തിരിക്കുന്ന പവർ ഔട്ട്പുട്ട് പി ഇൻ എന്ന് ചെയ്തിരിക്കുന്ന പി ഇൻപുട്ട് അപ്പോൾ ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ഫോഴ്സ് ഫോഴ്സ് വർക്ക് എനർജി അതുപോലെ തന്നെ നമ്മുടെ പവർ അങ്ങനെയുള്ള ഏറ്റവും ഇമ്പോർട്ടൻസ് ഉള്ള കുറച്ച് ടേംസ് ആണ് പഠിച്ച അതിൻ്റെ യൂണിറ്റ്സ് ഓക്കെ ഫോഴ്സ് ന്യൂട്ടൺ അതിൻ്റെ യൂണിറ്റ് ഫോഴ്സ് ന്യൂട്ടൺ അതുപോലെ തന്നെ ഡിസ്റ്റൻസ് മീറ്ററിൽ പറയും ടൈം സെക്കൻഡ്സിൽ പറയും സ്പീഡ് മീറ്റർ പെർ സെക്കൻഡിൽ പറയും വർക്ക് ജൂൾസിൽ അതിൻ്റെ യൂണിറ്റ് ജൂൾസ് പവർ വാട്ട്സിൽ വരും പവർ ഔട്ട്പുട്ട് പവർ ഇൻപുട്ട് അതുപോലെ തന്നെ വാട്ട്സിൽ തന്നെ അതിൻ്റെ യൂണിറ്റ് വരും ഇനി അടുത്ത ഫോഴ്സ് എന്താണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു വസ്തു അത് നമ്മൾ തള്ളി നീക്കുക അല്ലെങ്കിൽ അതിപ്പോൾ നമ്മൾ എന്താ പറയുക ഇപ്പം സ്ട്രെച്ച് ആൻഡ് സ്ക്വീസ് എന്ന് പറയും നമ്മൾ വലിച്ച് നീട്ടുകയോ അല്ലെങ്കിൽ അത് ഒട്ടിച്ച് ചേർക്കുക അങ്ങനെ വരുന്ന ഒരു വാക്കാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഒരു ഇപ്പം നമ്മളൊരു വസ്തുവിന് കൊടുക്കുന്ന ഒരു പുൾ പുൾ അല്ലെങ്കിൽ പുഷ് നമ്മൾ തള്ളുകയോ അല്ലെങ്കിൽ വലിക്കുകയോ ചെയ്യുന്ന ഒരു ഒരു വസ്തുവിന് കൊടുക്കുന്ന ഒരു ഇതിനെയാണ് ഈ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് അങ്ങനെ പറയുന്നത് പുഷ് ഓർ പുൾ ഓഫ് ആൻ ഒബ്ജെക്ട് ഈസ് കൺസിഡേർഡ് ആസ് എ ഫോഴ്സ് ഇപ്പോൾ വെറുതെ ഒരാൾ ഇവിടെ നിൽക്കുന്നു ഒരു തള്ളൂർ നമ്മൾ പിടിച്ച് അവരെ പിടിച്ചൊന്ന് ഉന്തുന്നു അപ്പോൾ അത് ഒരു ഫോഴ്സാണ് അവിടെ അപ്ലൈ ചെയ്തേക്കുന്നത് നമ്മൾ തള്ളുന്ന ഒരു ഫോഴ്സ് ആ ഒബ്ജെക്റ്റിലേക്ക് ചെല്ലുന്നു അതാണ് ഫോഴ്സ് എന്ന് നമ്മൾ പറഞ്ഞേക്കുന്നത് അടുത്ത അതിൻ്റെ ഒരു ഡെഫിനേഷൻ പറഞ്ഞു എ ഫോഴ്സ് ഈസ് ദാറ്റ് വിച്ച് ചേഞ്ചസ് ഓർ ട്രെൻഡ്സ് ടു ചേഞ്ച് എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ മോഷൻ ഓഫ് എ ബോഡി അതായത് ഇപ്പം നമ്മളിപ്പോൾ ഒരു ഒരു ഒബ്ജക്റ്റിനെ മൂവ് ചെയ്യാനോ അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നതിനെ നിർത്താനോ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഒരു സ്റ്റേറ്റ് ഓഫ് ഇതാണ് ഫോഴ്സ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ചലിക്കുന്ന ഒരു വസ്തുവിനെ നിർത്താനായിട്ട് ഫോഴ്സ് ഉപയോഗിക്കുന്നു നിന്ന് റെസ്റ്റായിട്ട് നിൽക്കുന്ന ഒരു വസ്തുവിനെ ചലിപ്പിക്കാനായിട്ട് നമ്മൾ ഫോഴ്സ് ഉപയോഗിക്കുന്നു അതാണ് ഫോഴ്സ് എന്ന് പറയുന്നത് അടുത്ത അതാണ് നമ്മൾ പറഞ്ഞ ടേംസ് ലൈക്ക് സ്ട്രെച്ച് ആൻഡ് സ്ക്യൂസ് ക്യാൻ ബി ഓൾസോ യൂസ് ടു ഡിനോട്ട് ഫോഴ്സ് അതായത് നമ്മൾ ഈ വലിച്ച് നീട്ടാനും അതുപോലെ തന്നെ ചുരുക്കാനും അങ്ങനെയും ഒരു ടേംസ് ഈ ഫോഴ്സിൻ്റെ ഇതിൽ പറയുന്നുണ്ട് വലിച്ച് നീട്ടുക അതുപോലെ തന്നെ ചുരുക്കുക അതാണ് ഈ പുഷ്പുൾ എന്ന് പറയുന്ന പോലെ തന്നെ സ്ട്രെച്ച് ആൻഡ് സ്ക്യൂസ് എന്നും പറയും ഈ ഫോഴ്സിനെ ഡിനോട്ട് അടുത്ത ഫോഴ്സ് ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ അത് റെപ്രസെൻ്റ് ചെയ്യുന്നത് എഫ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ് ഫോഴ്സ് കാണാൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എഫ് ഈസ് ഈക്വൽ ടു എം എ അപ്പം ഇക്വേഷൻ കിട്ടി ഇനി അതിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കാമല്ലോ അപ്പം ഫോഴ്സ് ഈസ് ഈക്വൽ ടു എം എ എന്ന് പറഞ്ഞിട്ടുണ്ട് മാസ് ഇൻറ്റു ആക്സിലറേഷൻ അപ്പം ഫോഴ്സിൻ്റെ യൂണിറ്റ് കണ്ടുപിടിക്കുക മാസിൻ്റെ യൂണിറ്റും അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ യൂണിറ്റും കൂടെ നമ്മൾ അതിൻ്റെ രണ്ടിൻ്റെ കൂടെ പ്രോഡക്റ്റ് എന്ന് പറയുന്നതാണ് ഇത് ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് അപ്പം എഫ് ഈസ് ഈക്വൽ ടു എം എ നമ്മൾ പഠിച്ചു മാസിൻ്റെ യൂണിറ്റ് കിലോഗ്രാം അതുപോലെ തന്നെ ആക്സിലറേഷൻ്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ എന്ന് പറയുന്നു അപ്പോൾ അതിനെ ഫോഴ്സിൻ്റെ യൂണിറ്റ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സിൽ പഠിച്ചപ്പോൾ ഫോഴ്സിൻ്റെ ന്യൂട്ടൻ ന്യൂട്ടൻ ഫോഴ്സിൻ്റെ യൂണിറ്റ് ന്യൂട്ടൻ എന്ന് പഠിച്ചത് അപ്പോൾ വരുന്നത് ഫോഴ്സിൻ്റെ യൂണിറ്റ് ഈസ് ഈക്വൽ ടു ന്യൂട്ടൻ എഫ് ഈസ് ഈക്വൽ ടു എൻ എഫ് ഈസ് ഈക്വൽ ടു എൻ എന്ന് പറഞ്ഞ ഇക്വേഷൻ അല്ല ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൻ എന്ന് പറയുന്നത് എഫിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു മാസ് ഇൻറ്റു ആക്സിലറേഷൻ എന്നാണ്
അടുത്ത വർക്ക്, വർക്ക് എന്ന് പറഞ്ഞാൽ വർക്ക് ഇൻ ഫിസിക്സ്, നമ്മൾ ഫിസിക്സ് വെച്ച് പറയുകയാണെങ്കിൽ വർക്ക് എന്ന് പറയുന്നത് മെഷർ ഓഫ് എനർജി ട്രാൻസ്ഫർ ദാറ്റ് ഒക്കർ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഓവർ എ ഡിസ്റ്റൻസ് ബൈ ആൻ എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേക്കും ഒരു ഡിസ്റ്റൻസ്, ഒരു ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസ്, ഇപ്പം ഒരു നമ്മൾ ഒരു ഒരു വസ്തുവിന് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോഴത്തേ അത് ചെയ്യുന്ന ആ പ്രവൃത്തി, അതാണ് ഈ വർക്ക് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഡെഫിനേഷനാണ് വർക്ക് ഇൻ ഫിസിക്സ്, അതായത് ഫിസിക്സിൽ പറയുന്നത് വർക്ക് മെഷർ ഓഫ് എനർജി ട്രാൻസ്ഫർ ദാറ്റ് ഒക്കർ വെൻ ആൻ ഒബ്ജക്റ്റ് ഈസ് മൂവ്ഡ് ഓവർ എ ഡിസ്റ്റൻസ് ബൈ എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മളൊരു എക്സ്റ്റേണൽ ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്ന ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എനർജി ട്രാൻസ്ഫർ ആണ് എനർജി ട്രാൻസ്ഫർ ഈ വർക്ക് എന്ന് പറയുന്നത്. അടുത്ത അതിൻ്റെ അടുത്ത് വെൻ എ ഫോഴ്സ് കോസ്ഡ് എ ബോഡി ടു മൂവ്, നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഒരു വസ്തു ഒരു വല്ല ഒബ്ജക്റ്റ് മൂവ് ചെയ്യുന്നു. വർക്ക് ഈസ് ബീങ് ഡൺ ഇൻ ദ ഒബ്ജക്റ്റ് ബൈ ദ ഫോഴ്സ് എന്നാണ് പറഞ്ഞത്. നമ്മളൊരു വസ്തുവിലേക്ക് ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോൾ ചെയ്യുമ്പോഴത്തേക്കും അവിടെ വർക്ക് നടക്കുന്നു. വർക്ക് ഈസ് മെഷേർഡ് ഓഫ് വർക്ക് ഈസ് ദ മെഷർ ഓഫ് എനർജി ട്രാൻസ്ഫർ വെൻ ഫോഴ്സ് മൂവ്സ് ആൻ ഒബ്ജക്ട് ത്രൂ എ ഡിസ്റ്റൻസ് എസ്, അതായത് ഫോഴ്സിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു എഫ്, ഫോഴ്സ് അത് മൂവ് ചെയ്യുന്ന ഡിസ്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് എസ്, അതാണ് ഡിസ്റ്റൻസ് ട്രാവൽഡ്. നമ്മളിപ്പം അപ്ലൈ ചെയ്യുമ്പോൾ അപ്ലൈ ചെയ്ത ഫോഴ്സ് വെച്ചിട്ട് വർക്ക് നടന്ന ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് അതാണ് എസ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്. സോ വെൻ ദ വർക്ക് ഈസ് ഡൺ എനർജി ഹാസ് ബീൻ ട്രാൻസ്ഫേംഡ് ഫ്രം വൺ എനർജി സ്റ്റോർ ടു അനദർ, അതായത് നമ്മൾ ഒരു വസ്തുവിന് നമ്മളൊരു എനർജി, ഇപ്പം നമ്മളൊരു കൈനറ്റിക് എനർജി നിൽക്കുന്ന ഒരു വസ്തുവിന് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി അപ്ലൈ ചെയ്യുന്നു, അപ്പോൾ ആ എനർജി എനർജി അവിടെ ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇപ്പം നമ്മളിപ്പം നമ്മൾ പഠിച്ചിട്ടുണ്ട് സണ്ണിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത് സോളാർ എനർജി, ആ സോളാർ എനർജി നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ആ ഇലക്ട്രിക്കൽ എനർജി വെച്ച് നമ്മളിപ്പോൾ ഒരു സോളാർ ഫാൻ ആണെങ്കിൽ ഇപ്പോൾ ആ ഫാൻ വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ്, അത് മെക്കാനിക്കൽ എനർജിയിലോട്ട് മാറ്റുന്നു. അപ്പോൾ സോളാർ എനർജി കൺവേർട്ടഡ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി, ആ ഇലക്ട്രിക്കൽ എനർജി കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി, അതാണ് പറഞ്ഞത്. ഈ ആ വരുന്ന എനർജിയെ നമുക്ക് വൺ ഫോം ടു അനദർ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. അടുത്ത ഇനിയും ഈ വർക്കിൻ്റെ എസ് ഐ യൂണിറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ് ആണ്, ജൂൾസ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലെറ്റർ ക്യാപിറ്റൽ ലെറ്റർ ജെ ആണ്. ഇനി വർക്ക് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ്. അപ്പോൾ അതായത് നമ്മൾ പറഞ്ഞ നമ്മൾ ഫോഴ്സും നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വർക്ക് നടക്കുന്നു, അത് നടന്ന ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, അതിനെ നമ്മൾ സ്മോൾ ലെറ്റർ എസ് എന്ന് പറയുന്നു. അപ്പം ആ ഫോഴ്സും ആ ഡിസ്റ്റൻസും കൂടെ പ്രോഡക്റ്റാണ് വർക്കിൻ്റെ, വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അതാണ് ഡബ്ല്യു ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ്, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് എന്നാണ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇനി അടുത്ത പവർ, പവർ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ വർക്ക് ഡൺ ഇൻ യൂണിറ്റ് ടൈം, അതായത് ഒരു വർക്ക് നടന്ന ഒരു യൂണിറ്റ് ടൈമിൽ നടന്ന വർക്കാണ് ഈ പവർ എന്ന് പറയുന്നത്. അപ്പം പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ വർക്ക് ഡൺ, എത്ര മൊത്തം നടന്ന വർക്ക് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം, അതായത് ടോട്ടലായിട്ട് നടന്ന വർക്ക്, ഇപ്പോൾ കംപ്ലീറ്റ് വർക്ക് ഡിവൈഡഡ് ബൈ അതെടുത്ത ടോട്ടൽ ടൈം, അതാണ് പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. പവറിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ്, അത് അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയും, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് അല്ലെങ്കിൽ ജൂൾസ് പെർ സെക്കൻഡ് എന്ന് പറയും. അല്ലെങ്കിൽ പവറിന് ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ ചെയ്യുന്ന പവർ ഈസിക്വൽ ടു വാട്ട്സ് എന്ന് പറയും. നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പഠിച്ചായിരുന്നു പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ്, ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് കറക്റ്റാണ്, ജൂൾസ് പെർ സെക്കൻഡ് കറക്റ്റാണ്, വാട്ട്സ് ആണ് പവറിൻ്റെ പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ എഴുതുന്ന യൂണിറ്റ്. ഈ എൻ എം ഡിവൈഡഡ് ബൈ എസ് എന്ന് പറയുന്നതും കറക്റ്റാണ്, വാട്ട്സ് എന്ന് പറയുന്നത് കറക്റ്റാണ് ഇക്വേഷൻ യൂണിറ്റ്. ഇനി അടുത്ത പവറിൻ്റെ ഡെഫിനേഷൻ, നമ്മൾ പവർ ഇൻപുട്ട്, പവറിൽ തന്നെ പവർ ഇൻപുട്ടും ഉണ്ട് പവർ ഔട്ട്പുട്ടും ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന പവറിനെയാണ് പവർ ഇൻപുട്ട് എന്ന് പറയുന്നത്, അതായത് നമുക്ക് തിരിച്ച് കിട്ടുന്ന നമുക്ക് ഒരു മെഷീനിലോട്ട് നമ്മൾ കൊടുക്കുന്ന പവറിനെയാണ് പവർ ഇൻപുട്ട് എന്ന് പറയുന്നത്. ആ മെഷീൻ നമുക്ക് തിരിച്ച് ഇങ്ങോട്ട് തരുന്ന റിസൾട്ടാണ് പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതാണ് പവർ ഇൻപുട്ട് ഈസ് ദ പവർ ഗിവൺ ടു എ മെഷീൻ ടു ഡു വർക്ക്, ഒരു മെഷീൻ വർക്ക് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന പവറിനെയാണ് പവർ ഇൻപുട്ട് എന്ന് പറയുന്നത്. പവർ ഔട്ട്പുട്ട് ഈസ് വാട്ട് വി ഗെറ്റ് ഔട്ട് ഓഫ് ദ മെഷീൻ, നമുക്ക് ആ മെഷീനിൽ നിന്ന് നമ്മൾ കൊടുക്കുന്ന പവർ, നമ്മളൊരു പവർ കൊടുക്കുമ്പോൾ ആ മെഷീൻ നമുക്ക് തിരിച്ചു തരുന്ന റിസൾട്ടാണ് ഈ പവർ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അടുത്ത ഇനി അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് നോക്കിക്കഴിഞ്ഞാൽ പവർ ഔട്ട്പുട്ട് ഈസ് ഓൾവേസ് ലെസ് ദാൻ പവർ ഇൻപുട്ട് ഡ്യൂ ടു ഫ്രിക്ഷൻ ഇൻ ദ മെഷീൻ. അപ്പോൾ നമ്മൾ നമ്മുടെ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന, നമ്മൾ കൊടുക്കുന്ന പവർ ഇൻപുട്ടിനേക്കാളും കുറവായിരിക്കും പവർ നമുക്ക് ലഭിക്കുന്ന ഔട്ട്പുട്ട്, കാരണം അത് ആ മെഷീനിൽ നടക്കുന്ന ഫ്രിക്ഷൻ, മെഷീനിൽ നടക്കുന്ന ഓരോ ഫ്രിക്ഷനും പിന്നെ ഓരോ പ്രോസസ്സ് ഉണ്ടല്ലോ മെഷീനിൽ നമ്മൾ കൊടുക്കുന്ന പവർ, അപ്പോൾ അത് കൺവേർട്ട് ചെയ്ത് അതിനേക്കാളും കുറഞ്ഞ പവറിലായിരിക്കും നമുക്ക് തിരിച്ച് ഔട്ട്പുട്ട് ലഭിക്കുന്നത്. അടുത്ത ദ റേഷ്യോ ബിറ്റ്വീൻ ദ പവർ ഔട്ട്പുട്ട് ടു പവർ ഇൻപുട്ട് ഈസ് ദ എഫിഷ്യൻസി ഓഫ് ദ മെഷീൻ ആൻഡ് എക്സ്പ്രസ്ഡ് ഇൻ പെർസെൻറ്റേജ്.
അതായത് ആ നമ്മുടെ ആ ഒരു മെഷീന്റെ അല്ലെങ്കിൽ അതിന്റെ ഒരു എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ പവർ ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന പവർ ഔട്ട്പുട്ട് അതിനെ പവർ ഇൻപുട്ട് വെച്ച് ഡിവൈഡ് ചെയ്തിട്ട് 100 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് എഫിഷ്യൻസി കിട്ടുന്നത്. അതിൻ്റെ എപ്പോഴും എഫിഷ്യൻസി എന്ന് എക്സ്പ്രസ് ചെയ്യുന്നത് പെർസെൻറ്റേജിലാണ്. ഇപ്പം 70%, 80% എത്രയും എഫിഷ്യൻസി ഉണ്ടെന്ന് പറഞ്ഞാൽ എത്രയും എഫിഷ്യൻസി ഉണ്ട് ആ മെഷീൻ എന്ന് പറയുന്ന പോലെ. അപ്പോൾ ആ എഫിഷ്യൻസി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമ്മൾ പറഞ്ഞു പവർ ഔട്ട്പുട്ട് ഡിവൈഡഡ് ബൈ പവർ ഇൻപുട്ട് ഇൻറ്റു 100. ആ കിട്ടുന്ന വാല്യൂ വാല്യൂ നമ്മൾ എഴുതുന്നത് ഇപ്പം 60 എന്ന് കിട്ടുന്നെങ്കിൽ 60% എന്നായിരിക്കും എഴുതുന്നത്. എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു 60%. അത് എത്രയാണോ വാല്യൂ കിട്ടുന്നത് അതായിരിക്കും അതിൻ്റെ എഫിഷ്യൻസി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒരു ടോപ്പിക്ക് ഹോഴ്സ് പവർ എന്ന് പറയും. നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട് ഹോഴ്സ് പവർ. ഇപ്പം HP എന്ന് പറഞ്ഞാൽ മനസ്സിലാവും ഹോഴ്സ് പവർ. നമ്മളിപ്പോൾ ഒരു മോട്ടർ നോക്കി കഴിഞ്ഞാൽ ഇത്ര HP മോട്ടറാന്ന് പറയും. അങ്ങനെ ഓരോ ഇതിലുണ്ട് ഹോഴ്സ് പവർ നമ്മൾ കേട്ടിട്ടുണ്ട്. ആ ഹോഴ്സ് പവറിൽ തന്നെ രണ്ട് ടൈപ്പ് ഹോഴ്സ് പവർ ഉണ്ട്. അതായത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ അഥവാ IHP അല്ലെങ്കിൽ ബ്രേക്ക് ഹോഴ്സ് പവർ BHP. ഈ BHP എന്ന് പറഞ്ഞാൽ എല്ലാവരും നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി ബൈക്കിലും കാറിലും ഒക്കെ നോക്കി കഴിഞ്ഞാൽ BHP നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളത് ആ ഒരു ഇതാണ്. അപ്പോൾ ഇങ്ങനെ രണ്ട് ടൈപ്പ് ഓഫ് ഹോഴ്സ് പവർ ആണുള്ളത്. ഒന്ന് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ IHP അല്ലെങ്കിൽ അല്ല രണ്ടാമത്തെ ബ്രേക്ക് ഹോഴ്സ് പവർ അഥവാ BHP. ഇനി ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ IHP എന്താണുള്ളത്? ദ പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദ എഞ്ചിൻ ഓർ എ ജനറേറ്റർ ഈസ് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. അതായത് നമ്മുടെ എഞ്ചിനകത്ത് അല്ലെങ്കിൽ ജനറേറ്ററിനകത്തൊക്കെ ജനറേറ്റ് ചെയ്യുന്ന പവറിനെയാണ് ഈ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ എന്ന് പറയുന്നത്. അതിനകത്ത് ഓട്ടോമാറ്റിക്കലായിട്ട് ജനറേറ്റ് ചെയ്യുന്ന പവർ ദ പവർ ദാറ്റ് ആക്ച്വലി പവർ ആക്ച്വലി ജനറേറ്റഡ് ബൈ ദ എഞ്ചിൻ ഓർ ജനറേറ്റർ ഈസ് ദ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ. നമ്മുടെ പറഞ്ഞ പോലെ തന്നെ അടുത്ത ഈ ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് BHP. BHP എന്ന് പറയുന്നത് പവർ അവൈലബിൾ ടു ഡു വർക്ക്. നമുക്ക് കിട്ടുന്ന പവർ മറ്റ് ആ IHP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന പവർ അതിൽ ജനറേറ്റ് ചെയ്യുന്ന പവറിനെയാണ് IHP എന്ന് പറയുന്നത്. BHP എന്ന് പറഞ്ഞാൽ നമുക്ക് ആ വർക്ക് ചെയ്യാനായിട്ട് ലഭിക്കുന്ന പവറിനാണ് ഈ BHP എന്ന് പറയുന്നത്. BHP ഈസ് അതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും എന്ന് പറഞ്ഞാൽ BHP ഈസ് ലെസ് ദാൻ IHP ഡ്യൂ ടു ലോസ് ഓഫ് ഓവർകം ഫ്രിക്ഷണൽ റെസിസ്റ്റൻസ്. BHP എന്ന് പറയുന്നത് IHP യെക്കാളും അതായത് ബ്രേക്ക് ഹോഴ്സ് പവർ എന്ന് പറയുന്നത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവറിനേക്കാളും കുറവായിരിക്കും ഡ്യൂ ടു അതായത് എന്ന് വെച്ചാൽ പ്രോസസ്സ് നടക്കുമ്പോഴത്തേക്കും അതിനകത്തുള്ളതെന്ന് ഫ്രിക്ഷണൽ റെസിസ്റ്റൻസും ഫ്രിക്ഷനും നോക്കുക. കാരണം അതിൻ്റെ വാല്യൂ IHP യെക്കാളും കുറവ് ആകുന്നു. ഇനി അതിൻ്റെ ഒരു എഞ്ചിൻ്റെ ഒക്കെ മെക്കാനിക്കൽ എഫിഷ്യൻസി കണ്ടുപിടിക്കുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു നമുക്ക് കിട്ടിയ BHP യുടെ വാല്യൂ ഡിവൈഡഡ് ബൈ IHP ഇൻറ്റു 100. അതും എഫിഷ്യൻസി ആണ്. അപ്പോൾ അതും ഡിനോട്ട് ചെയ്യുന്നത് പെർസെൻറ്റേജ് വെച്ചിട്ടാണ് അത് എക്സ്പ്രസ് ചെയ്യുന്നത്. മെക്കാനിക്കൽ എഫിഷ്യൻസി ഈസ് ഈക്വൽ ടു ബ്രേക്ക് ഹോഴ്സ് പവർ ഡിവൈഡഡ് ബൈ ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ ഇൻറ്റു 100. ആൻസർ വരുന്നത് പെർസെൻറ്റേജിലായിരിക്കും ആൻസർ വരുന്നത്. ഇനി അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് എനർജി എന്ന് പറയുന്നത്. എനർജിയുടെ ഏറ്റവും നമ്മൾ പഠിച്ചിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടും പഠിക്കാനുമായിട്ടുള്ള ഒരു ഡെഫിനേഷനാണ് എനർജി ഈസ് ദ കപ്പാസിറ്റി ടു ഡു വർക്ക്. ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഡെഫിനേഷനാണ് എനർജി. ആ എനർജിയിൽ തന്നെ പല ഫോംസ് ഓഫ് എനർജീസ് ഉണ്ട്. നമുക്ക് അറിയാവുന്ന പല ടൈപ്പ് ഓഫ് എനർജീസും എനർജികളുണ്ട്. ഇപ്പം നമുക്ക് പറഞ്ഞ എനർജി നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ എനർജി നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. പക്ഷേ നമുക്കത് ഒരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സൂര്യനിൽ നിന്ന് നമുക്ക് സോളാർ എനർജി ലഭിക്കുന്നു. ആ ഇപ്പോൾ ഒരു സോളാർ ലൈറ്റ് ആണെങ്കിൽ സോളാർ ഫാൻ ആണെങ്കിൽ നമ്മൾ പറയുക നമുക്ക് സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന സോളാർ എനർജി അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു എനർജി സ്റ്റേറ്റ് മാറി, സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. ആ ഫാൻ വർക്ക് ചെയ്യാനായിട്ട് വരുന്നു മെക്കാനിക്കൽ എനർജി. അപ്പോൾ ഇലക്ട്രിക്കൽ എനർജി പോയി ഫാൻ വർക്ക് ചെയ്യുമ്പോഴത്തേക്ക് അത് മെക്കാനിക്കൽ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് ഒരു എനർജിയെ വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഏതൊക്കെ ഫോംസ് ഓഫ് എനർജി എന്നുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ഫോംസ് ഇമ്പോർട്ടൻ്റ് ടൈപ്സ് ഏതൊക്കെയാണുള്ളത്? മെക്കാനിക്കൽ എനർജി ഒന്ന്, നമ്മുടെ ഈ ഫാന് മോട്ടർ അതെല്ലാം വർക്ക് ചെയ്യുന്ന ആ ഒരു അതിൻ്റെ ഒക്കെ വർക്കിംഗ് ചെയ്ത മെക്കാനിക്കൽ എനർജി. ഇലക്ട്രിക്കൽ എനർജി എല്ലാവർക്കും പറയും, ആറ്റോമിക് എനർജി, അടുത്ത് വരുന്ന ലൈറ്റ് എനർജി, കെമിക്കൽ എനർജി, സൗണ്ട് എനർജി, ഹീറ്റ് എനർജി, പിന്നെ വേറെ പല ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട്. സോളാർ എനർജി ഉണ്ട്, വിൻഡ് എനർജി ഉണ്ട്, അങ്ങനെ ഓരോ ടൈപ്പ് ഓഫ് എനർജീസ് ഉണ്ട്. അപ്പം നമുക്ക് പറഞ്ഞ പോലെ എനർജി ഓഫ് വൺ ഫോം ക്യാൻ ബി ട്രാൻസ്ഫോംഡ് എനർജി ഓഫ് അനദർ ഫോം. നമ്മൾ പറഞ്ഞു ഇപ്പം നമുക്ക് ലഭിക്കുന്ന ഒരു എനർജീനെ നമുക്ക് വേറൊരു ഫോമിലേക്ക് മാറ്റാൻ പറ്റും, പക്ഷെ നമുക്ക് എനർജീനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതുപോലെ തന്നെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. അടുത്ത ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ്. അപ്പോൾ നമുക്കൊരു വീഡിയോ വെച്ച് നമുക്ക് ആ ഒരു ടോപ്പിക്ക് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.
അപ്പൊ പറയുന്ന പൊട്ടൻഷ്യൽ എനർജി കൈനറ്റിക് എനർജി ആ ഒരു ലോ ഓഫ് കൺസർവേഷൻ അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. അപ്പം നമ്മൾ എനർജിയുടെ ഡെഫിനേഷൻ അതിനകത്ത് പഠിച്ചിരുന്നു. അതിനകത്ത് വരുന്ന ലോ ഓഫ് കൺസർവേഷൻ എനർജിയാണ് മൂന്ന് പോയിന്റായിട്ടാണ് അതിനകത്ത് പറയുന്നത്. അതായത് എനർജി കനോട്ട് ബി ക്രിയേറ്റഡ്, നമുക്ക് എനർജി ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എനർജി ലഭിക്കുന്ന നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് എനർജി ലഭിക്കുന്നുണ്ട്. നമുക്ക് പക്ഷേ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ ഇറ്റ് ക്യാൻ ബി കൺവേർട്ടഡ് ഫ്രം വൺ ഫോം ടു അനദർ. നമുക്കൊരു ഫോമിൽ നിന്ന് വേറൊരു ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാം. ഇതാണ് പറയുന്നത് സൂര്യനിൽ നിന്ന് വരുന്ന സോളാർ എനർജി. ഒരു സോളാർ പാനൽ വെച്ച് അതിനെ നമ്മൾ ഇലക്ട്രിക്കൽ എനർജിയാക്കി സ്റ്റോർ ചെയ്ത് ഒരു ഫാൻ വർക്ക് ചെയ്യുന്ന എങ്ങനെ ആ മെക്കാനിക്കൽ എനർജി ആയിട്ട്. അതാണ് ഇനി ആ ഒരു ഇതിലെ പൊട്ടൻഷ്യൽ എനർജിയുണ്ട്, കൈനറ്റിക് എനർജിയുണ്ട്. അപ്പം നമ്മളിപ്പോൾ ഒരു ഇതൊരു കയറ്റം കയറുന്ന വീഡിയോയാണ്. അപ്പം നമുക്കൊരു കയറ്റം കയറുമ്പോഴത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുന്നൊരു എനർജി എന്താ, അതിന് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു സൈക്കിൾ വെട്ടി നമ്മൾ ഗ്രൗണ്ട് ലെവലിൽ നിന്ന് ഹൈ ലെവലിലേക്ക് പോകുമ്പോൾ ഒരു കയറ്റമുണ്ട്. ആ അത് നമ്മൾ തിരിച്ച് ഇറങ്ങി വരുമ്പോഴത്തേക്കും എന്താണ് പറയുന്നത്, അവിടെ ഒരു കൈനറ്റിക് എനർജി വരുന്നു. നമുക്ക് ഒരു ഹൈറ്റിൽ നിന്ന് തിരിച്ച് താഴേക്ക് ഗ്രൗണ്ട് ലെവലിലേക്ക് വരുമ്പോൾ ഒരു കൈനറ്റിക് എനർജി അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയാണ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. എനർജിയുടെ യൂണിറ്റ് എന്തായിരുന്നു, ജൂൾസ് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സിമ്പിൾ പെൻഡുലം വെച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഇതുപോലെ തന്നെ സിമ്പിൾ പെൻഡുലം എന്ന് പറയുന്നത്, നമ്മളൊരു ഒരു നീഡിലെ ഒരു നീഡിൽ ഇങ്ങനെ ഒരു നൂലെ കെട്ടിയിട്ടേക്കുന്ന പോലെ നമ്മളൊരു സിമ്പിൾ പെൻഡുലം എന്ന് പറയും. അപ്പോൾ അതിനെ ഇപ്പോൾ അതാണ് ഒരു എക്സാമ്പിൾ വിചാരിക്കുക. അപ്പം നമ്മൾ അതിനെ അതിൻ്റെ ഏറ്റവും എക്സ്ട്രീം പൊസിഷനിലേക്ക് കൊണ്ടുപോകുന്നു. അപ്പം നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഒരു എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. അപ്പം ഈ ഒരു ഹൈറ്റിൽ ഈ ഒരു അതിൻ്റെ എക്സ്ട്രീം വെൻ ദ ഹോൾ ദ ടയർ ഓൺ ദ വൺ സൈഡ്, അതായത് ഈ ഒരു സൈഡ് ഏതൊരു സൈഡിലേക്ക് എക്സ്ട്രീം പൊസിഷനിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ പൊട്ടൻഷ്യൽ എനർജി ആക്റ്റ് ആകുന്നു. അത് നമ്മൾ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും മോഷൻ കാരണം അത് തിരിച്ച് വന്ന് അതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷനിൽ വരുമ്പോഴത്തേക്കും അത് കൈനറ്റിക് എനർജി അവിടെ ആകുന്നു. തിരിച്ചത് അടുത്ത എക്സ്ട്രീം പൊസിഷനിലേക്ക് പോകുമ്പോഴത്തേക്കും അവിടെ അടുത്ത പൊട്ടൻഷ്യൽ എനർജി ആകുന്നു. അതായത് കൈനറ്റിക് എനർജി കൺവേർട്ട് എടുക്കുക. സ്ട്രെയിറ്റ് ആയിട്ട് അത് നിൽക്കുമ്പോഴത്തേക്ക് അത് കൈനറ്റിക് എനർജിയാണ്, വേറെ എനർജി ഒന്നുമില്ല. അതിനെ നമ്മൾ അതിൻ്റെ എക്സ്ട്രീം പൊസിഷനിലേക്ക് കൊണ്ടുമ്പോൾ അവിടെ പൊട്ടൻഷ്യൽ എനർജി ആകുന്നു. അതിനെ റിലീസ് ചെയ്യുമ്പോഴത്തേക്കും ഒരു സിമ്പിൾ പെൻഡുലമിൻ്റെ കാറ്റഗറി നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങോട്ടുള്ള ഡിസ്റ്റൻസും ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും, ഹൈറ്റും സെയിം ആയിരിക്കും ഗ്രൗണ്ട് ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ. ഓക്കെ, അതാണ് പറയുന്നത്. ഇനി അടുത്തൊരു ഇത് പറയുകയാണെങ്കിൽ, നമ്മൾ ഫോഴ്സിൻ്റെ ഇക്വേഷനൊക്കെ പഠിച്ചായിരുന്നല്ലോ, ഫോഴ്സ് ഫോർമുല. ഇപ്പം പൊട്ടൻഷ്യൽ എനർജിയുടെ ഫോർമുല എന്ന് പറയുന്നത് മാസ് ഇൻറ്റു ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ആണ്, എച്ച് എന്ന് പറയുന്ന ഹൈറ്റ് ആണ്. അപ്പം ഇപ്പം ഈ നമ്മൾ ഈ വീഡിയോ കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ട്രീ പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ആ ഒരു മരത്തിൻ്റെ മുകളിലേക്ക് വരുമ്പോഴത്തേക്ക് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എം ജി എച്ച് എന്നായിരിക്കും അത് കണ്ടുപിടിക്കാനുള്ളത്. ഇപ്പം മാസ് എന്ന് പറയുന്നത്, സപ്പോസ് ഇതിൻ്റെ മാസ് എന്ന് പറയുന്നത് 30 kg ആണ്, ഈ ജി എന്ന് പറയുന്ന ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി അതൊരു കോൺസ്റ്റൻ്റ് ആണ്, അതിൻ്റെ വാല്യൂ എപ്പോഴും 9.8 ആയിരിക്കും, അതൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ഹൈറ്റ് എന്ന് പറയുന്ന മീറ്ററാണ്, അപ്പം ഇത്രയും 20 m ആണെങ്കിൽ അത് ഇത്രയും എത്ര ഹൈറ്റാണ്. അപ്പോൾ അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുല ആണ് എം ജി എച്ച് എന്ന് പറയുന്നത്. അത് വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് കണ്ടുപിടിക്കാം. ഇനി അടുത്ത് ഈ ഇപ്പം ഈ ഇരിക്കുന്ന കമ്പി ഇപ്പോൾ ഒരു ഹൈറ്റിലാണല്ലോ ഇരിക്കുന്നത്, അപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഉണ്ട്. ഇപ്പം നമ്മൾ അവിടെ ഹൈറ്റിൽ നിന്ന് അത് ഡ്രോപ്പ് ചെയ്ത് താഴെ വരികയാണെങ്കിൽ നമുക്ക് വരുന്നത് പൊട്ടൻഷ്യൽ എനർജി. അപ്പം മുകളിലുള്ള പൊട്ടൻഷ്യൽ എനർജി കൺവേർട്ട് ചെയ്തിട്ട് അത് ഗ്രൗണ്ട് ലെവലാകുമ്പോൾ കൈനറ്റിക് എനർജി ആകും. കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് 1/2 mv² എന്ന് പറയുന്നത്. അതായത് മാസിനും വെൻഡു വെലോസിറ്റി അതിൻ്റെ ഹാഫ്, അതാണ് എം വി കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഓക്കെ, അതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ വീഡിയോയ്ക്കകത്ത് ഉള്ളത്. ഇനി നമുക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജിയുടെ ഇക്വേഷൻ, നമ്മൾ പഠിച്ച ഇക്വേഷൻ തന്നെ ഒന്നുകൂടെ നോക്കാം. അത് നമ്മൾ പറഞ്ഞായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. അതായത് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി വെച്ച് പറയുകയാണെങ്കിൽ എനർജി കനോട്ട് ബി ക്രിയേറ്റഡ് നോർ ബി ഡിസ്ട്രോയിഡ്. അതായത് നമുക്ക് എനർജി തന്നെ ക്രിയേറ്റ് ചെയ്യാനും പറ്റത്തില്ല, ഡിസ്ട്രോയ് ചെയ്യാനും പറ്റത്തില്ല. ബട്ട് ഓൺലി ചേഞ്ചസ് ഫ്രം വൺ ഫോം ടു അനദർ ഫോം, അതായത് നമുക്ക് വേറൊരു ഫോമിൽ നിന്ന് അടുത്തൊരു ഫോമിലേക്ക് മാറ്റാം. എനർജി ഇൻ എ സിസ്റ്റം റിമെയിൻ കോൺസ്റ്റൻ്റ്. ഒരു സിസ്റ്റത്തിനകത്തുള്ള ഒരു എനർജി എന്ന് പറയുമ്പോൾ അത് റിമെയിൻസ് എപ്പോഴും കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഇപ്പം നമ്മുടെ ഒരു ഈ ഇമേജ് ഇതാണ്, നമ്മളിപ്പോൾ ഒരു ടയർ വെച്ച് നമ്മൾ ആ വീഡിയോയിൽ കണ്ട പോലെ ഇതൊരു സിമ്പിൾ പെൻഡുലം എന്ന് വിചാരിക്കും. അതായത് ഒരു ഹാങ് ചെയ്തേക്കുന്ന ഒരു ഇതായിരുന്നു, ഒരു നൂല് പോലെ താഴോട്ട് വന്ന് അതിനകത്തൊരു ഒരു നിശ്ചിത വെയിറ്റ് ഉള്ള ഒരു റൗണ്ട് ബോൾ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പോൾ അത് സ്ട്രെയിറ്റ് പൊസിഷനിൽ കിടക്കുമ്പോഴത്തേക്കും സെൻറ്റർ പൊസിഷൻ, അതായത് സെൻറ്റർ പൊസിഷനിൽ കിടക്കുമ്പോൾ അവിടെ കൈനറ്റിക് എനർജി മാത്രമേ ഉള്ളൂ, അതായത് വേറെ ഫോഴ്സ് ഒന്നും അപ്ലൈ ചെയ്യുന്നില്ല, അത് സ്ട്രെയിറ്റ് റെസ്റ്റ് ആയിട്ട് കിടക്കുകയാണ്. അതിനെ നമ്മൾ ഇപ്പോൾ ഇത് AB എന്നുള്ള പൊസിഷൻ എന്നായിരിക്കും, അവിടെ നമ്മൾ ഈ Aയിലേക്ക് കൊണ്ടുപോകാൻ നോക്കുക. A എന്ന പൊസിഷനിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അതൊരു എക്സ്ട്രീം പൊസിഷൻ, അതിൻ്റെ നമ്മൾ കൊണ്ടുപോകുന്ന ഏറ്റവും മാക്സിമം ആയിട്ടുള്ള ഒരു പൊസിഷൻ അത്. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി ഇല്ല, അവിടെ പൊട്ടൻഷ്യൽ എനർജി ആണുള്ളത്. ഇപ്പം നമ്മൾ ഇവിടുന്ന് റിലീസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മുടെ ആ ബോള് തിരിച്ച് നമ്മുടെ എക്സ്ട്രീം പൊസിഷനിൽ വന്ന് ഇങ്ങോട്ട് എത്ര ഹൈറ്റ് ആണോ ഇങ്ങോട്ട് എത്ര ഡിസ്റ്റൻസ് ആണോ പോയേക്കുന്നത് അതേ സെയിം ഡിസ്റ്റൻസ് ഈ ഡയറക്ഷനിലോട്ട് പോകും. അതായത് A ഡയറക്ഷനിൽ പോയ സെയിം ഡിസ്റ്റൻസ് B ഡയറക്ഷനിലോട്ട് പോകും. അപ്പം അവിടുന്ന് ഗ്രൗണ്ട് ലെവലിലേക്കുള്ള ഹൈറ്റും അതുപോലെ ഇവിടുന്ന് ഗ്രൗണ്ടിലേക്ക്, അതായത് A യിലുള്ള
ഉള്ള ഹൈറ്റും ഡിഫറൻസും ബി യിലുള്ള ഹൈറ്റ് ഡിഫറൻസും തമ്മിൽ സെയിം ആയിരിക്കും എപ്പോഴും. അതായത് എക്സ്ട്രീം പൊസിഷൻ ഈ ലെഫ്റ്റ് സൈഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ടും എക്സ്ട്രീം പൊസിഷൻ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ടും വരുന്നു. അത് രണ്ടിലേക്കുള്ള ഹൈറ്റ് സെയിം ആയിരിക്കും, അതുപോലെ തന്നെ രണ്ടിലേക്കുള്ള ഡിസ്റ്റൻസും സെയിം ആയിരിക്കും. അതാണ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി പറയുന്നത്. ഇനി നമ്മൾ പറഞ്ഞത് പൊട്ടൻഷ്യൽ എനർജിയാണ്, കൈനറ്റിക് എനർജിയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് അതിലുള്ളത്. അപ്പോൾ പൊട്ടൻഷ്യൽ എനർജിയാണ് പി ഇ എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് എം ജി എച്ച്, അതായത് മാസ് എം ഈസിക്വൽ ടു മാസ്, ജി എന്ന് പറയുന്നത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി, എച്ച് എന്ന് പറയുന്നത് ഹൈറ്റ്, ഇത്ര ഹൈറ്റാണോ അത്. അപ്പോൾ ഈ ജി എന്ന് പറയുന്ന വാല്യൂ എപ്പോഴും ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ്, 9.81 മീറ്റർ പെർ സെക്കൻഡ് എന്നാണ് അതിൻ്റെ വാല്യൂ വരുന്നത്. ഒരു കോൺസ്റ്റൻ്റ് വാല്യൂ ആണ് നമുക്ക് ജി. ഇപ്പം ക്വസ്റ്റ്യൻ ജിയുടെ വാല്യൂ തന്നിട്ടില്ല, അത് എങ്ങനെ കണ്ടുപിടിക്കും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ജി എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ വാല്യൂ 9.81 എന്നായിരിക്കും, കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. നമുക്കത് നേരെ ആ വാല്യൂ എടുത്ത് ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അടുത്ത കൈനറ്റിക് എനർജി കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് കെ ഇ, കൈനറ്റിക് എനർജിയാണ് കെ ഇ എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത്, ഹാഫ് എം വി സ്ക്വയർ മാസ് ഇൻറ്റു വെലോസിറ്റി സ്ക്വയർ, മാസ് ഇൻറ്റു വെലോസിറ്റിയുടെ സ്ക്വയർ, അതിനെ അതിൻ്റെ ഹാഫ് ആയിരിക്കും കൈനറ്റിക് എനർജി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ കൈനറ്റിക് എനർജിയും പൊട്ടൻഷ്യൽ എനർജിയും വരുന്ന ഇക്വേഷൻ അല്ല പ്രോബ്ലംസ് കണ്ടുപിടിക്കും ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, ആ ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാം. എ പുള്ളി ഈസ് യൂസ്ഡ് ടു ലിഫ്റ്റ് എ മാസ് ഓഫ് ഫോഴ്സ് 900 ന്യൂട്ടൺ to a height of 10 meter in 2 minutes. Find out the work done by the force and also the power. അപ്പം നമുക്കിതിനകത്ത് കണ്ടുപിടിക്കാനുള്ളത് ഫോഴ്സും പവറുമാണ്. ക്വസ്റ്റ്യൻ ഒന്നുകൂടെ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഗിവൻ ഡേറ്റ എന്നാണ് കിട്ടിയേക്കുന്നതെന്ന് എടുത്ത് എഴുതാൻ സാധിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ പറഞ്ഞേക്കുന്നത് എ പുള്ളി, ഒരു പുള്ളി ഈസ് യൂസ്ഡ് ടു ലെഫ്റ്റ് ലിഫ്റ്റ് എ മാസ് ഓഫ് മാസ് വിത്ത് എ ഫോഴ്സ് ഓഫ് 900 ന്യൂട്ടൺ, അതായത് 900 ന്യൂട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം 900 ന്യൂട്ടൺ എന്താണ് ഫോഴ്സ്, ഫോഴ്സ് ഈസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ എന്ന് പറയുന്നു. ടു എ ഹൈറ്റ് ഓഫ് 10 മീറ്റർ, അപ്പോൾ ഹൈറ്റ് എന്ന് പറയുന്നത് 10 മീറ്റർ, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 10 മീറ്റർ ഇൻ 2 മിനിറ്റ്സ്. അപ്പോൾ ടൈമും കൊടുത്തിട്ടുണ്ട്, അതിനെ ഇൻ 2 മിനിറ്റിലാണ് അപ്പോൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടൈം ഈസ് ഈക്വൽ ടു 2 മിനിറ്റ്സ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടു ഫൈൻഡ് എന്ന് എടുത്ത് എഴുതുക, കണ്ടുപിടിക്കേണ്ടത് വർക്ക് ഡണ്ണും കണ്ടുപിടിക്കണം, അതുപോലെ തന്നെ പവറും കണ്ടുപിടിക്കണം. നമുക്ക് രണ്ടിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം, വർക്ക് ഡണ്ണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനും, അതിലേക്ക് നമ്മുടെ കിട്ടിയിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്കാണ് നമുക്ക് കിട്ടിയ ഉത്തരം കിട്ടുന്നത്. അപ്പം വർക്ക് ഡണ്ണ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എങ്ങനെയായിരുന്നു, ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവൽ, നമുക്ക് ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ട്രാവലാണ് വർക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. അപ്പം എഫ് ഈസ് ഡബ്ല്യൂ ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു എസ് എന്ന് വരും. അപ്പോൾ നമുക്ക് ഫോഴ്സിൻ്റെ വാല്യൂ അതുപോലെ തന്നെ നമ്മുടെ ഡിസ്റ്റൻസ് ട്രാവലിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അതായത് ഫോഴ്സ് ഈസ് ഈക്വൽ ടു 900 ന്യൂട്ടൺ ഇൻറ്റു എസ് എന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ട്രാവൽ എന്ന് പറയുന്നത് 10 മീറ്റർ. അപ്പം വർക്ക് ഡണ്ണ് നമുക്ക് കിട്ടുന്നു 9000 ജൂൾസ്, അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ജൂൾസ്. അപ്പോൾ വർക്ക് ഡണ്ണ് കണ്ടുപിടിച്ചു 9000 ജൂൾസ് എന്ന്. ഇനി അടുത്ത കണ്ടുപിടിക്കേണ്ട പവറാണ്. പവർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ വർക്ക് ഡിവൈഡഡ് ബൈ ടൈം, നമ്മൾ പഠിച്ചായിരുന്നു വർക്ക് ഡിവൈഡഡ് ബൈ ടൈം എന്ന് പഠിച്ചായിരുന്നു, ടോട്ടൽ വർക്ക് ഡൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം നമ്മൾ ആദ്യം പഠിച്ചായിരുന്നു. അപ്പം അത് നമുക്ക് വർക്ക് ഡൺ ടോട്ടൽ വർക്ക് ഡൺ നമുക്ക് കിട്ടിയിട്ടുണ്ട്, ടൈം നമുക്ക് തന്നിട്ടുണ്ട്, അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പം വർക്ക് ഡൺ എത്രയായിരുന്നു, ടോട്ടൽ വർക്ക് ഡൺ 9000 ജൂൾസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ടൈം 2 മിനിറ്റ്സ് ആണ്. അപ്പം നമ്മൾ സെക്കൻഡ്സിലാണ് നമുക്ക് യൂണിറ്റ് വരുന്നത്, അപ്പോൾ 2 മിനിറ്റ്സ് എന്നുള്ളതിനെ സെക്കൻഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുക. അപ്പോൾ അതായത് 9000 ഡിവൈഡഡ് ബൈ 2 മിനിറ്റ് എന്ന് പറയുന്നത് 120 സെക്കൻഡ്. അപ്പം 900 ഡിവൈഡഡ് ബൈ 120 സെക്കൻഡ്. അപ്പോൾ അതിന് ഉത്തരം വരുന്നു പവർ ഈസ് ഈക്വൽ ടു 75 വാട്ട്സ്, പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ്, ജൂൾസ് പെർ സെക്കൻഡും കറക്റ്റാണ്, അതുപോലെ തന്നെ ന്യൂട്ടൺ മീറ്റർ പെർ സെക്കൻഡ് നമ്മൾ കറക്റ്റാണ്. അപ്പം പവറിൻ്റെ എക്സ്ട്രീം യൂണിറ്റ് എന്ന് പറയുമ്പോൾ പവർ ഈസ് ഈക്വൽ ടു 75 വാട്ട്സ്. അപ്പം പവറും കണ്ടുപിടിച്ചു, വർക്ക് ഡണ്ണും കണ്ടുപിടിച്ചു. അപ്പോൾ അതാണ് ഇക്വേഷൻ സോൾവ് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ആ ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, എ മാൻ ക്ലൈം ഓൺ എ വാൾ അറ്റ് വാൾ ദാറ്റ് ഈസ് 3.6 മീറ്റർ ഹൈ ആൻഡ് ഗെയിൻസ് 2268 ജൂൾസ് ഓഫ് പൊട്ടൻഷ്യൽ എനർജി, വാട്ട് ഈസ് ദ മാസ് ഓഫ് ദ മാൻ. അതായത് ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ്സാണ്. ആ ഇപ്പോൾ ഒരു മനുഷ്യൻ ഒരു മതിൽ കയറുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്, എത്ര ഹൈറ്റ് ഉണ്ട് ആ മതിലിന്, അത് 3.6 മീറ്റർ ഹൈറ്റാണ്. അപ്പോൾ അവൻ ആ ഒരു കയറ്റം കയറുമ്പോഴത്തേക്കും അവിടെ അപ്ലൈ ചെയ്യുന്ന എനർജി ഏതായിരുന്നു, പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ അവിടെ അപ്ലൈ ചെയ്യുന്ന പൊട്ടൻഷ്യൽ എനർജി എത്ര എന്ന് വെച്ചാൽ, ആക്ട് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പം 2268 ജൂൾസ് ആണ് പൊട്ടൻഷ്യൽ എനർജി അവിടെ ആക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തൊക്കെ തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡേറ്റ എന്ന് എഴുതുക, തന്നിരിക്കുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഹൈറ്റ് ഈസ് ഈക്വൽ ടു 3.6 മീറ്റർ, പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 2268 ജൂൾസ്.
അപ്പൊ നമുക്ക് പൊട്ടൻഷ്യൽ എനർജിയുടെ ഒരു ഇക്വേഷൻ ഉണ്ട്. പൊട്ടൻഷ്യൽ എനർജി നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് എം ജി എച്ച് എന്നായിരുന്നു. അപ്പൊ അതിനകത്ത് എം തന്നിട്ടുണ്ട്, എം കണ്ടുപിടിക്കണം. നമുക്ക് പൊട്ടൻഷ്യൽ എനർജി തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഹൈറ്റ് തന്നിട്ടുണ്ട്. അപ്പം ഒരു ഇക്വേഷനകത്ത് രണ്ട് വാല്യൂസ് തരാത്താണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ജിയുടെ വാല്യൂ നമുക്ക് ഇല്ല. ജിയുടെ വാല്യൂ നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഒരു കോൺസ്റ്റന്റ് 9.81 എന്ന്. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് മാസ്. അപ്പൊ മാസിനെ ഇപ്പൊ പി ഈസ് ഈക്വൽ ടു എം ജി എച്ച് എന്നുള്ള ഇക്വേഷനിൽ നിന്ന് നമ്മൾ മാസ് കണ്ടുപിടിക്കാനുള്ള ഒരു ഇക്വേഷൻ ഫോം ചെയ്യണം. അപ്പൊ മാസ് ഈസ് ഈ മാസിനെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി ഡിവൈഡഡ് ബൈ ജി എച്ച് എന്ന് വരും. ഇവിടെ എം ജി എച്ചിന്റെ ജി എച്ച് ഡിവൈഡഡ് ബൈ അടിയിലോട്ട് പോകും, ഡിവൈഡഡ് ബൈ പൊട്ടൻഷ്യൽ എനർജി. പൊട്ടൻഷ്യൽ എനർജിനെ ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റിയും ഹൈറ്റും വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും മാസ് ലഭിക്കുന്നതാണ്. അപ്പൊ നമുക്ക് ഉത്തരം എങ്ങനെയാണെന്ന് വെച്ചാൽ പൊട്ടൻഷ്യൽ എനർജി വാല്യൂ സബ്സ്റ്റിറ്റ് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഇക്വൽ ടു 2268 ഡിവൈഡഡ് ബൈ ജി, ഗ്രാവിറ്റിയുടെ കോൺസ്റ്റന്റ് എത്രയായിരുന്നു 9.81 ഇൻറ്റു ഹൈറ്റ് എന്ന് പറയുന്നത് 3.6 മീറ്റർ. അപ്പോൾ അതിനെ ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്ക് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും 2268 ഡിവൈഡഡ് ബൈ 35.31 ലഭിക്കുന്നു. അത് കംപ്ലീറ്റ് ചെയ്യുമ്പോഴത്തേക്കും മാസ് 64.23 kg എന്ന് ലഭിക്കുന്നു മാസ്. അതായത് പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷനിൽ നിന്ന് മാസിൻ്റെ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എടുത്തിട്ട് അതിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഗ്രാവിറ്റിയുടെ കോൺസ്റ്റന്റ് വാല്യൂ കൊടുത്ത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും മാസിൻ്റെ ഉത്തരം ലഭിക്കുന്നു. മാസ് ഈസ് ഈക്വൽ ടു 64.23 kg എന്ന് ലഭിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ലാസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. അതായത് എ 800 gram ബോൾ ഈസ് പുൾഡ് അപ്പ് എ സ്ലോപ്പ്. ഒരു 800 gram ഉള്ള ഒരു ബോള് ഒരു സ്ലോപ്പിലേക്ക്, ഒരു ഇത്ര ഒരു സ്ലോപ്പ് ഹൈറ്റും കൊടുത്തിട്ടുണ്ട്, അത്രയും ഹൈറ്റിലേക്ക് 20 cm ഹൈറ്റിലേക്ക് പുൾ അപ്പ് ചെയ്യുന്നു, അതായത് തള്ളിക്കയറ്റുന്നു. അപ്പം എന്താണ് പൊട്ടൻഷ്യൽ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഹൈറ്റിലേക്കാണ്. അപ്പോൾ ഹൈറ്റിലേക്ക് നമ്മളൊരു ഒരു ഫോഴ്സ് സപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും പൊട്ടൻഷ്യൽ എനർജി കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ എനർജി ഇറ്റ് ഗെയിൻസ്. അപ്പം കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജിയാണ്. തന്നിരിക്കുന്നത് വാല്യൂസ് ഹൈറ്റ് ഈസ് ഈക്വൽ ടു 20 cm, ഹൈറ്റ് 20 cm തന്നിരിക്കുന്നത്, അതിനെ കൺവേർട്ട് ചെയ്യുക മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്ത് തരിക. അപ്പോൾ ഹൈറ്റ് ഈസ് ഈക്വൽ ടു 20 cm എന്ന് പറയുമ്പോൾ മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 0.2 m എന്ന് ലഭിക്കുന്നു. മാസ് ഈസ് ഈക്വൽ ടു 800 grams. മാസ് നമുക്ക് തന്നിരിക്കുന്ന ഗ്രാംസിലാണ്, നമുക്ക് വേണ്ടത് കിലോഗ്രാംസിലാണ്. അപ്പോൾ അതിനെ കിലോഗ്രാംസിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു, 0.8 kg എന്ന് ലഭിക്കുന്നു. ഒന്ന് കണ്ടുപിടിക്കേണ്ടത് പൊട്ടൻഷ്യൽ എനർജി. ടു ഫൈൻഡ് പൊട്ടൻഷ്യൽ എനർജി ക്വസ്റ്റ്യൻ മാർക്ക്. ആൻഡ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു എം ജി എച്ച്. വാല്യൂസ് നമുക്ക് എല്ലാം വാല്യൂസ് അറിയാം, എടുക്കുക സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. മാസ് ഈസ് ഈക്വൽ ടു 0.8 ഇൻറ്റു ഗ്രാവിറ്റി 9.81 കോൺസ്റ്റന്റ് ഇൻറ്റു ഹൈറ്റ് ഈസ് ഈക്വൽ ടു 0.2. അതിനെ നമുക്ക് ഇൻറ്റു ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഈസ് ഈക്വൽ ടു 1.6 joules എന്ന് ലഭിക്കുന്നു. അപ്പോൾ അതാണ് പ്രോബ്ലംസ് അതിനെപ്പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിച്ചത്. ഫോഴ്സ് എന്താണെന്ന് പഠിച്ചു, ഫോഴ്സിൻ്റെ ഇക്വേഷൻ പഠിച്ചു, വർക്ക്, വർക്കിൻ്റെ ഇക്വേഷൻ, വർക്ക് കണ്ടുപിടിക്കാനുള്ളത്, ഹോഴ്സ് പവറിൽ രണ്ട് ടൈപ്പ് ഓഫ് ഹോഴ്സ് പവർ ഏതൊക്കെയാണെന്ന് പഠിച്ചു, അതായത് ഇൻഡിക്കേറ്റഡ് ഹോഴ്സ് പവർ, ബ്രേക്ക് ഹോഴ്സ് പവർ രണ്ടെണ്ണം പഠിച്ചു. എനർജി എനർജിയുടെ ലോ പഠിച്ചു, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസർവേഷൻ ലോ പഠിച്ചു. അടുത്തത് ഏതൊക്കെ ഫോംസ് ഓഫ് എനർജി ഉണ്ടെന്ന് പഠിച്ചു. പിന്നെ കൺസർവേഷൻ ഓഫ് എനർജിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും നോക്കി, അതിൻ്റെ രണ്ടിൻ്റെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷൻ പഠിച്ചു, അത് വെച്ചിട്ടുള്ള പ്രോബ്ലം സോൾവ് ചെയ്തു. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ്. താങ്ക് യു.